ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഇന്ന് ഞാനെടുത്ത ഇൻഫോസിസ് എന്ന് പറഞ്ഞ സ്റ്റോക്കിലെടുത്ത ഒരു ഇൻട്രാഡേ എൻട്രിയും അതിൻ്റെ ലോജിക്കും അതിൻ്റെ എക്സിറ്റ് സ്റ്റോപ്പ് ലോസ് എന്നീ കാര്യങ്ങളാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, ഇപ്പോൾ ഞാൻ ഓൾറെഡി 1540.05 എന്ന പ്രൈസിൽ ലിമിറ്റ് ഓർഡറിൽ ഞാൻ എന്ത് ചെയ്തിട്ടുണ്ട്, ഒരു എൻട്രി കൊടുത്തിട്ടുണ്ട് ബൈ ചെയ്യാനുള്ള. അതിൻ്റെ റീസൺ എന്താണെന്ന് എന്ത് ചെയ്യാം, നമുക്ക് ഇൻഫോസിസിൻ്റെ ചാർട്ടിൽ പോയി നോക്കാം. ഇത് ട്രേഡിംഗ് വ്യൂ എന്ന വെബ്സൈറ്റിൽ ഇൻഫോസിസിൻ്റെ 5 മിനിറ്റ്സ് ചാർട്ടാണ്, സോറി ഇത് നിഫ്റ്റിയുടെ ചാർട്ടാണ്. നമുക്ക് ഇൻഫോസിസിൻ്റെ ചാർട്ട് എടുത്ത് നോക്കാം. അത് 5 മിനിറ്റ്സ് കാൻഡിലിൻ്റെ ചാർട്ടാണ്. നമുക്ക് ഇന്ന് രാവിലെ തന്നെ മാർക്കറ്റ് ഓപ്പൺ ചെയ്തപ്പോൾ എന്താണ്, IT സ്റ്റോക്കുകളെല്ലാം നല്ല ബുള്ളിഷാണെന്ന് തന്നെ ഫസ്റ്റത്തെ 5 മിനിറ്റ്സിൽ തന്നെ നമുക്ക് മനസ്സിലായിരുന്നു. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, IT സ്റ്റോക്കുകൾ കുറച്ചെണ്ണം എൻ്റെ വാച്ച് ലിസ്റ്റിലേക്ക് ഞാൻ ആഡ് ചെയ്തിട്ടു, 1HCLTech, ഇൻഫോസിസ് എല്ലാം. അപ്പോൾ റെസിസ്റ്റൻസ് 2 ബ്രേക്ക് ചെയ്ത് ഫസ്റ്റ് കാൻഡിൽ എന്ത് ചെയ്തു, ഇൻഫോസിസ് പോയല്ലോ. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, ഇനി ഞാൻ എപ്പോഴും എൻട്രി എടുക്കുന്നതിന് തീരുമാനിച്ചത് എന്താ വെച്ചാൽ, എപ്പോഴേക്കും മാർക്കറ്റ് തിരിച്ച് ആ റെസിസ്റ്റൻസ് 2 ലെവലിലേക്ക് ഇറങ്ങി വരികയാണെങ്കിൽ അവിടുന്ന് എൻട്രി കൊടുക്കാമെന്ന് വിചാരിച്ചിട്ടാണ് 1540.05 വെച്ചത്. കാരണം അങ്ങനെ വെച്ചാൽ എന്താണ്, നമുക്ക് ചെറിയ സ്റ്റോപ്പ് ലോസേ വരുള്ളൂ. ഇപ്പോൾ ഓൾറെഡി നമ്മുടെ ഓർഡർ ഇട്ടായിട്ട് ഇവിടെ പോർട്ട്ഫോളിയോയിൽ കാണിക്കുന്നുണ്ട് 10 രൂപ പ്രോഫിറ്റ് എന്നുള്ളതിൽ. അപ്പോൾ നമുക്ക് അവിടെ പോയിട്ട് ഫസ്റ്റ് ചെയ്യേണ്ട കാര്യം സ്ക്വയർ ഓഫ് കൊടുത്തിട്ട് നമ്മുടെ എന്ത് ചെയ്യുക, നമ്മുടെ സ്റ്റോപ്പ് ലോസ് നമ്മൾ സെറ്റ് ചെയ്യണം. നമ്മൾ എവിടെയാണ് സ്റ്റോപ്പ് ലോസ് സെറ്റ് ചെയ്യുന്നത്, നമ്മുടെ റെസിസ്റ്റൻസ് 2-ൻ്റെ നേരെ താഴെ നമ്മുടെ സ്റ്റോപ്പ് ലോസ് സെറ്റ് ചെയ്യും. ഓക്കെ, 1534.8 എന്ന റേഞ്ചിൽ നമുക്ക് ട്രിഗർ പ്രൈസ് കൊടുക്കുക. അതുപോലെ ട്രിഗർ പ്രൈസ് എപ്പോൾ കൊടുക്കണം, 1534.95, അതായത് 1534.95 എന്ന പ്രൈസ് എത്തുമ്പോൾ എന്താണ് നമ്മുടെ സ്റ്റോപ്പ് ലോസ് ഇട്ടായി പോകണം. അതിന് അല്ലെങ്കിൽ നമ്മൾ വെയിറ്റ് ചെയ്യുന്നു, എന്താണ് അതാണ് നമ്മുടെ ഒരു സിസ്റ്റം ചെയ്യുന്നത്, ഫസ്റ്റ് സ്റ്റോപ്പ് ലോസ് സെറ്റ് ചെയ്യുക. ഓക്കെ, ഇനി നമുക്ക് മാർക്കറ്റ് ഇങ്ങനെ വാച്ച് ചെയ്ത് നോക്കാം. മാർക്കറ്റിൽ എന്ത് ചെയ്യുക, നമ്മുടെ മൂവ്മെൻറ്റ് എന്ത് ചെയ്യുക, നമ്മുടെ ഇനി നമുക്ക് ചെയ്യേണ്ട കാര്യം നമ്മുടെ ടാർജറ്റാണ്. നമ്മളിപ്പോൾ ഓൾറെഡി 5 പോയിൻറ്റ്സ് നമ്മുടെ സ്റ്റോപ്പ് ലോസ് കൊടുത്തു കഴിഞ്ഞു. അപ്പോൾ നമ്മൾ നമ്മുടെ ടാർജറ്റ് എത്രയാണ്, മിനിമം ഒരു 10 കിട്ടുമ്പോൾ നമ്മുടെ ടാർജറ്റ് നമ്മൾ ബുക്ക് ചെയ്യണം. പക്ഷേ 1:2 റിസ്ക് റിവാർഡ് ഉണ്ട് ഈ ട്രേഡിൽ. സാധാരണ ഞാൻ 1:3 ഉള്ള ട്രേഡുകളൊക്കെ എടുക്കാറുണ്ട് പൊതുവേ. കാരണം ഈ ഒരു ട്രേഡിൽ 1:3 ഞാൻ എടുക്കാതിരിക്കാനുള്ള ഒരു കാരണം ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. അത് നമ്മൾ എപ്പോഴും ഈ ഒരു സ്റ്റോക്കിൻ്റെ പ്രീവിയസ് ഡേകൾ നോക്കാം, അതായത് 1 ഡേ ക്യാൻഡിൽ എടുത്ത് നോക്കാം. ഇതിൻ്റെ മുന്നേ ഇതിൻ്റെ മുകളിൽ എവിടെയെങ്കിലും ഒരു റെസിസ്റ്റൻസ് ഏരിയ ഉണ്ടോ നോക്കാം. നമുക്ക് കാണാം, മെയ് 16 തോന്നുന്നു ആ ദിവസം എന്താണ് ഒരു ക്യാൻഡിൽ ഒരു ആ ഒരു സ്റ്റോക്ക് ഒരു ഹൈ പോയിരുന്നു അല്ലേ, 1549.9 എന്ന പ്രൈസ് വരെ ആയി പോയിരുന്നു. അവിടുന്ന് ഒരു റിജക്ഷനായി താഴേക്ക് വന്നാണ്. അപ്പോൾ ആ ഒരു ഏരിയ എന്താ നല്ലൊരു സപ്ലൈ സോൺ ആണെന്ന് നമുക്ക് മനസ്സിലാക്കാം. അപ്പോൾ നമ്മളെന്താണ് എൻട്രി എടുത്തിട്ട് അതിൻ്റെ മുകളിലേക്ക് പോകുന്നുള്ളൊരു എക്സ്പെക്ടേഷൻ വെക്കണ്ടെന്ന രീതിയിട്ടാണ് ഞാൻ ആ ഒരു നമ്മുടെ സ്റ്റോക്ക് ടാർജറ്റ് എത്രയാണ്, 1549.4 എന്ന റേഞ്ചിൽ വെക്കാം എന്നുള്ളൊരു ധാരണയിലാണ് ഇപ്പോൾ നിൽക്കുന്നത്. കാരണം അവിടെ എന്താണ് ഒരു സപ്ലൈ സോൺ ഉണ്ട്, അതുകൊണ്ടാണ് നമ്മൾ അവിടെ ടാർജറ്റ് വെക്കാൻ കാരണം. ഓക്കെ, നമ്മൾ എൻട്രി എടുക്കുമ്പോൾ എന്താണ് നമ്മുടെ സ്റ്റോപ്പ് ലോസും ടാർജറ്റ് നമ്മൾ കറക്റ്റ് നോക്കണം. റിസ്ക് റിവാർഡ് ഓക്കെ ആണെങ്കിൽ മാത്രം നമ്മൾ എൻട്രി എടുക്കുക. ഇനി ഈ ഒരു ട്രേഡ് ഞാൻ സ്റ്റോപ്പ് ചെയ്തിട്ട് കുറച്ച് കഴിഞ്ഞിട്ട് ഇതിൻ്റെ ഒരു അപ്ഡേറ്റ്സ് തരാം. ഈ ഒരു സ്റ്റോക്കിൽ നമുക്ക് പ്രോഫിറ്റ് എടുക്കാൻ പറ്റിയിട്ടോ ലോസ് എടുക്കാൻ പറ്റുമോ നമുക്ക് നോക്കാം, വെയിറ്റ് ചെയ്ത് നോക്കാം. നമ്മൾ ഈ ഒരു എൻട്രി എടുത്തിരുന്നത് ഓൾമോസ്റ്റ് എപ്പോഴാണ്, രാവിലെ 9:30 എൻട്രി എടുത്തത്. ഇപ്പോൾ ഓൾമോസ്റ്റ് സമയം 9:47 നമ്മുടെ സ്റ്റോക്ക് നമ്മുടെ ടാർജറ്റ് പ്രൈസിൻ്റെ അടുത്തെത്തിയിട്ടുണ്ട്, ഓൾമോസ്റ്റ് 1549 ലെവലിലെത്തിയിട്ടുണ്ട്. ഓക്കെ, ഇനി നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ കൊടുത്ത സ്റ്റോപ്പ് ലോസ് ഓർഡർ ഉണ്ടല്ലോ അവിടെ പോയിട്ട് നമുക്ക് എഡിറ്റ് ചെയ്ത് എന്ത് ചെയ്യാം, അവിടെ ടാർജറ്റ് എന്ന ടാർജറ്റിലേക്ക് മാറ്റി കൊടുക്കാം. അതെങ്ങനെ ചെയ്യാന്നുള്ളത് ഞാൻ ജസ്റ്റ് കാണിച്ചു തരാം. ആദ്യം നമ്മൾ എന്ത് ചെയ്യാം, നമ്മുടെ പോർട്ട്ഫോളിയോയിൽ പോയിട്ട് അവിടെ പോയിട്ട് നമ്മുടെ ഓർഡർ അവിടെ കാണാം. നമുക്ക് എന്താണ് നമ്മുടെ സ്റ്റോപ്പ് ലോസ് ഓർഡർ അവിടെ കാണാം. അവിടെ ജസ്റ്റ് മോഡിഫൈ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് ഇവിടെ SL ലിമിറ്റ് നമ്മൾ കൊടുത്തില്ല, അതിന് പകരം നമ്മൾ ലിമിറ്റ് ക്ലിക്ക് ചെയ്തതിന് ശേഷം ആ പ്രൈസ് എത്രക്കാണ് നമ്മൾ എക്സിറ്റ് ചെയ്യാൻ പോകുന്നത്, 1549.4 എന്ന പ്രൈസിൽ നമ്മൾ എന്ത് ചെയ്യുക, നമ്മൾ ഓർഡർ കൊടുക്കുക, വെയിറ്റ് ചെയ്യുക. ഓക്കെ, അപ്പോൾ എന്താണ് നമ്മുടെ ആ റേഞ്ചിലെത്തുമ്പോൾ പ്രൈസ് എക്സിറ്റായി പോകും. ഇത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ സ്റ്റോപ്പ് ലോസ് ഓർഡർ ക്യാൻസൽ ചെയ്യേണ്ട ആവശ്യമില്ല. ഇപ്പോൾ ഇങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ എന്താണ് കുറച്ചുകൂടി സേഫാണ്, നമുക്ക് പിന്നീട് നമുക്ക് സ്റ്റോപ്പ് ലോസ് ഓർഡർ പോയി ക്യാൻസൽ ചെയ്യാതെ ഇവിടെ നിന്ന് തന്നെ ക്ലിയർ ചെയ്യാം. ഓക്കെ, അപ്പോൾ നമുക്ക് ഓൾമോസ്റ്റ് നമ്മുടെ പ്രോഫിറ്റ് എത്തും എന്നുള്ളൊരു ധാരണ വരുമ്പോഴാണ് ഇങ്ങനെ ചെയ്യേണ്ടത്. അപ്പം നമ്മൾ ഒരു സ്റ്റോക്ക് എടുക്കുന്ന സമയത്ത് ഒരുപാട് കാര്യങ്ങൾ ശ്രദ്ധിക്കണം അല്ലേ. നമ്മുടെ ലെവലുകൾ നോക്കിയിട്ട് എടുക്കുക, ഏത് ലെവലിലാണ് ഇപ്പോൾ ഉള്ളത്, നമുക്ക് എടുക്കാൻ പറ്റിയ ലെവലാണോ, നമ്മളിപ്പോൾ എടുത്താലേ നമുക്ക് ചെറിയ സ്റ്റോപ്പ് ലോസ് വരുള്ളൂ, നമുക്ക് അതിൻ്റെ ഡബിൾ ടാർജറ്റ് കിട്ടുന്നുണ്ടോ, ഈ കാര്യങ്ങൾ നോക്കിയതിന് ശേഷം മാത്രം എന്താണ് നമ്മൾ ഒരു സ്റ്റോക്കിൽ നമ്മൾ ട്രേഡ് ചെയ്യാൻ പോകുള്ളൂ. പക്ഷേ ഞാൻ ഏറ്റവും കൂടുതൽ ചെയ്യല് സ്റ്റോക്ക് ട്രേഡ് ചെയ്യുന്നതിനേക്കാളും ഏറ്റവും കൂടുതൽ ചെയ്യുക എപ്പോഴാണ്, ഞാൻ ചെയ്യാറുള്ളത് ഓപ്ഷൻ സെല്ലിങ് ആണ്.
അതിൻ്റെ ഒരു റീസൺ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. അതിൻ്റെ റീസൺ എന്താ വെച്ചാൽ, നമ്മളിപ്പോൾ ഒരു സ്റ്റോക്ക് എടുത്തു, നമ്മുടെ ഒരു വ്യൂ എന്താണ്, 1540 നമ്മുടെ സ്റ്റോക്ക് എടുത്തു, 1550 പോകുന്ന നമ്മളെ വ്യൂ അല്ലേ. ഇപ്പോൾ ഈവനിങ് വരെ ആ ഒരു സ്റ്റോക്കിന് വലിയ മൂവ്മെൻറ്റ് വന്നിട്ടില്ല. 1540 തന്നെയാണെങ്കിൽ നമുക്ക് എന്താണ്, നമുക്ക് ലോസും ഉണ്ടാവില്ല, പ്രോഫിറ്റും ഉണ്ടാവില്ല. എന്നാൽ നമ്മളൊരു ഓപ്ഷൻ സെല്ലിങ് ഒരു 100 രൂപയുള്ള ഒരു സാധനം നമ്മൾ വാങ്ങിക്കഴിഞ്ഞു, ഈവനിങ് ആകുമ്പോഴേക്കും നമ്മൾ വിചാരിച്ചിടത്ത് മാർക്കറ്റ് മുകളിലേക്ക് പോയിട്ടില്ലെങ്കിൽ പോലും ഓപ്ഷൻ സെല്ല് ചെയ്യുന്നവർക്ക് അതിൽ പ്രോഫിറ്റാണ്. അതാണ് ആ ഒരു ഓപ്ഷൻ സെല്ലിങ് നമ്മൾ സെലക്ട് ചെയ്യാൻ കാരണം. ഇപ്പോൾ ഓൾറെഡി നമ്മുടെ ഓർഡർ ഇട്ടായിട്ടുണ്ട്, നമ്മുടെ ടാർജറ്റ് നമ്മുടെ കാണാം 935 റേഞ്ചിൽ എന്താണ് നമ്മുടെ ടാർജറ്റ് ഇട്ടായി, നമുക്ക് ഓൾറെഡി നമ്മുടെ ടാർജറ്റ് കിട്ടിക്കഴിഞ്ഞു. ഓക്കെ, ഇനി നമ്മൾ ഒന്നും നോക്കേണ്ട ആവശ്യമില്ല, കാരണം ചിലപ്പോൾ മാർക്കറ്റ് ഇനിയും മുകളിലേക്ക് പോകാം അല്ലെങ്കിൽ താഴേക്ക് വരാം. നേരത്തെ ഒരു ലെവൽ ഉണ്ടായത് കൊണ്ടാണ് നമ്മൾ അവിടെ എക്സിറ്റ് ചെയ്തത്. ചിലപ്പോൾ അവിടെ നിന്ന് തിരിച്ചിറങ്ങാം, ഒരു 153-4 ഒക്കെ പോയിട്ട് അവിടെ നിന്ന് വീണ്ടും തിരിച്ചിറങ്ങാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ നമ്മൾ റിസ്ക് എടുക്കേണ്ടതെന്ന് കരുതിയിട്ടാണ് നമ്മൾ അവിടെ എക്സിറ്റ് ചെയ്തത്. ഓക്കെ, അപ്പോൾ ഇത്രയേ ഉള്ളൂ. വളരെ സിമ്പിളാണ്, നമ്മൾ കറക്റ്റ് കാര്യങ്ങൾ പഠിച്ച് ചെയ്താൽ ഈസിയാണ് നമ്മുടെ സ്റ്റോക്ക് മാർക്കറ്റ് എല്ലാവർക്കും ചെയ്യാൻ പറ്റും. നമ്മുടെ സ്റ്റോക്ക് ബ്രോ ചാനലിൻ്റെ തന്നെ ഞാൻ തന്നെ ചെയ്യുന്ന ഒരു ഓപ്ഷൻ സെല്ലിങ്ങിൻ്റെ ഒരു കോഴ്സ് ഉണ്ടായിരുന്നു. ആ ഒരു കോഴ്സിൽ നമ്മൾ എന്താണ്, ഓപ്ഷൻ സെല്ലിങ് മാത്രമല്ല പ്രൈസ് ആക്ഷൻ എന്നൊരു ഏരിയയും കൂടി കവർ ചെയ്യേണ്ട. ആ ഒരു പ്രൈസ് ആക്ഷൻ എന്തായാലും നമുക്ക് ഇൻട്രാഡേ ട്രേഡ് ചെയ്യാനും സ്വിംഗ് ട്രേഡ് ചെയ്യാനെല്ലാം വളരെ ഹെൽപ്ഫുള്ളായ കാര്യങ്ങളാണ് നമ്മൾ പഠിപ്പിക്കുന്നത്. ഓക്കെ, നമ്മുടെ ഫസ്റ്റ് ബാച്ച് ഓൾറെഡി, ഓപ്ഷൻ സെല്ലിങ്ങിൻ്റെ ഫസ്റ്റ് ബാച്ച് ഓൾറെഡി കഴിയാനായിട്ട് എല്ലാവർക്കും നല്ല റെസ്പോൺസാണ്. മെയ് മാസത്തിൽ ഓപ്ഷൻ സെല്ലിങ്ങിലൂടെ അവരെല്ലാവരും നല്ല പ്രോഫിറ്റ് ഉണ്ടാക്കിയിട്ടുണ്ട്. ആ ഒരു കോൺഫിഡൻസ് കൊണ്ടാണ് നമ്മൾ വീണ്ടും ബാച്ചസ് സ്റ്റാർട്ട് ചെയ്യാനുള്ള ഒരു മോട്ടിവേഷൻ ആയത്. അപ്പം ഇനി അടുത്ത ബാച്ചിലുകളിലേക്ക് പഠിക്കാൻ താല്പര്യമുള്ള ആളുകൾക്ക് എന്നെ പേഴ്സണലായിട്ട് കോൺടാക്ട് ചെയ്താൽ എന്താണ്, ഞാൻ അതിൻ്റെ കോഴ്സിൻ്റെ ഡീറ്റെയിൽസും ഫീ എല്ലാം പറഞ്ഞു തരാമെന്നാണ്. വളരെ ചെറിയ ഫീ ഉള്ളൂ, അപ്പോൾ എല്ലാവർക്കും പഠിക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഫീ ആണ് നമ്മൾ അറേഞ്ച് ചെയ്തിട്ടുള്ളൂ. സ്ക്രീനിൽ ഞാൻ എൻ്റെ മൊബൈൽ നമ്പർ കൊടുക്കാം, അപ്പോൾ ഇൻട്രസ്റ്റഡ് ആയ ആളുകൾ എന്നെ വാട്സപ്പ് വഴി കോൺടാക്ട് ചെയ്താൽ മതി. ഓക്കെ, ഇനി നമുക്ക് അടുത്തൊരു വീഡിയോയിൽ അടുത്ത സ്ട്രാറ്റജിയുമായി കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.